മാങ്ങയുടെ സീസണാണ്. അപ്പോൾ വിചാരിച്ചു പച്ചമാങ്ങ ഉപയോഗിച്ച് ഒരു കാൻഡി തയ്യാറാക്കാന്ന്. രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ദാ തൊലിയൊക്കെ ഞാൻ നല്ല രീതിയിൽ ചെത്തിക്കളഞ്ഞെടുത്താണേ. അപ്പോൾ ഇതിനി നീളത്തിൽ നീളത്തിൽ നമുക്ക് കുറച്ച് കനത്തോടുകൂടി അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ മാങ്ങയും ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു ഗ്ലാസ് അളവിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മധുരം നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഒരു ഗ്ലാസ്സോ അര ഒന്നര കപ്പോ ചേർത്ത് കൊടുക്കാം. മാങ്ങ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ചേർക്കാം. നല്ലതുപോലെ നിലയ്ക്ക് യോജിപ്പിക്കാം. അപ്പോൾ ഒരു നാളെ രാവിലെ ആകുമ്പോഴത്തേനും ഈ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് ആ മാങ്ങയിലൊക്കെ നല്ല രീതിയിൽ മധുരമൊക്കെ ഒന്ന് പിടിച്ച് കാണും. അപ്പോൾ ഇതെന്തായാലും അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഒരു 3 ദിവസം കഴിഞ്ഞ ശേഷം ഞാനത് തുറക്കത്തുള്ളൂ. പഞ്ചസാര സിറപ്പിൽ കിടന്നിട്ട് മാങ്ങ നല്ല രീതിയിൽ മധുരമൊക്കെ നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ക്രഞ്ചിയാണ്. അപ്പോൾ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് മാറ്റാം. ആ സിറപ്പോട് കൂടിയിട്ട് തന്നെ മാങ്ങ നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനി ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി ആ സിറപ്പൊക്കെ നല്ല രീതിയിലൊന്ന് കട്ടിയായിട്ട് വരും. നല്ല രീതിയിൽ മാങ്ങയിൽ ആ സിറപ്പൊക്കെ ഒന്ന് കോട്ടായിട്ട് വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2-3 മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേനും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി ആ നല്ല രീതിയിൽ പഞ്ചസാര മാങ്ങയിൽ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ ആ മാങ്ങയൊക്കെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം കുറച്ചുകൂടി ഉണ്ട് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനിതെന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഒരു പ്ലേറ്റിൽ നമുക്കിത് മാറ്റി കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഒന്നിനൊന്നും തൊടാത്ത വിധത്തിൽ 2 പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെയിലാണ്. ഒരു 3 ദിവസം കൊണ്ട് നല്ല രീതിയിലൊന്ന് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഞാൻ സ്വല്പം കേസരി പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 ദിവസം കൂടെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നല്ല കളർഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ തയ്യാറാക്കി വരുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.